ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ മൂന്നാമത് പഠന സെഷൻ ആരംഭിക്കുകയാണ് ബഹുമാന്യനായ ജുബേർ പീഡിയേക്കൽ അലി ഷാക്കിർ മുണ്ടേരി ഷരീഫ് മേലേദിൽ മുസ്തഫ തൻവീർ തുടങ്ങിയ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രഭാഷകന്മാരൊക്കെ

ബഹുമാന്യരായ ഗുരുനാഥന്മാരെ സുഹൃത്തുക്കളെ അസ്സലാമു അസ്സലാമലൈക്കും വാർഹത്തല്ലാഹി വബർക്കാത്തു പന്ത്രണ്ടാമത് ദേശീയ അറബിക് വിദ്യാർത്ഥി സമ്മേളനം അതിൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള പഠന സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിലെ നവോത്ഥാന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകം മുജാഹിദ് സ്റ്റുഡൻസ് മുമ്മെൻ്റ് കേരളത്തിലെ അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച കലാലയങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിനെത്തിയ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളോട് ഏതാനും മിനിറ്റുകൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിലേക്കും കേരളത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ നാട് നിൽക്കുന്ന അവസ്ഥയിലേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് കൊണ്ടുവരണം എന്നോർമ്മപ്പെടുത്തുകയാണ് കേരളത്തിനൊരു കാലമുണ്ടായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ജനങ്ങൾ ഒരു അധ അധമഭാവ തലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന അധപ്പതനത്തിൻ്റെ അധമഭാവ തലങ്ങളിലായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് നമുക്കറിയാം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിൽ ഇരുട്ടിൽ കഴിച്ചുകൂടിയിരുന്ന കേരള മുസ്ലിം സമൂഹത്തെ കേരള ജനതയെ ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്കും ഇന്ന് കാണുന്ന ഈയൊരവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കളാണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല നമ്മുടെ മുൻപ് നടന്നുപോയ ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ച ഈ പ്രസ്ഥാനത്തിന് കാർമ്മികത്വം വഹിച്ച കാരണവന്മാരുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഈ പറളി മുജാഹിദീൻ അറബി കോളേജ് സ്ഥാപിതമാകുന്ന കാലഘട്ടം കേരളത്തിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആ ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ പൗരോഹിത്യം വലിച്ചിഴച്ചു ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ വ്യത്യസ്ത അറബി കലാലയങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ തറക്കല്ലിടുന്നതും അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അറബി കലാലയങ്ങളിൽ നിന്ന് പഠിച്ചു ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അറബി കലാലയങ്ങളിൽ നിന്ന് വളർന്നു ആളുകൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നീങ്ങുകയും കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും സാമൂഹിക രാഷ്ട്രീയ മതരംഗത്ത് കേരളത്തിലെ മലയാളികൾ മലയാളികളെ സമുദ്ധരിക്കുവാനുള്ള പാടുപെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇന്നു നാം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാം ചാലകത്ത് കുഞ്ഞഹമ്മ ഹാജി ആദ്യമായി കൊണ്ട് കേരളത്തിലൊരു അറബി കലാലയം തുടങ്ങുമ്പോൾ ആ അറബി കലാലയത്തിനെതിരെ ഇവിടത്തെ ചാലിലകത്തിന്റെ മദ്രസ വിദ്യാഭ്യാസം നരകത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് മാലോകരോട് പറയുകയും ചെയ്ത കാലഘട്ടത്തിൽ തളരാതെ തകരാതെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തന്റെ കൂടെയുണ്ടായിരുന്ന തന്റെ ശിഷ്യന്മാരുമായി കൊണ്ട് മുന്നോട്ട് നടക്കുകയും തന്റെ ശിഷ്യന്മാർ അറബി ഭാഷയിലും മതപഠനത്തിലും സംവിധാനങ്ങൾ ഒരുക്കുകയും അങ്ങനെ ഒരുക്കിയ സംവിധാനങ്ങളുടെ ഫലമായി കൊണ്ട് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം രൂപം കൊണ്ടതും നമുക്കറിയാവുന്ന ചരിത്രമാണ് കെ എം മൗലവി എന്ന ചാലിലകത്തിന്റെ ശിഷ്യനെ പറയുമ്പോൾ കെ എം മൗലവിയുടെ ജീവിതമാണ് തിരൂരങ്ങാടി എത്തീങ്കാന എന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ എം സി സി അബ്ദുറഹ്മാൻ മൗലവി എന്ന മഹാവര്യനെ പറയുമ്പോൾ എം സി സി അബ്ദുറഹ്മാൻ മൗലവിയുടെ ജീവിതമായിരുന്നു മദീനത്തുലൂം അറബി കോളേജ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തലയെടുത്ത് തലയുയർത്തി നിൽക്കുന്ന ഓരോ അറബി കലാലയങ്ങളുടെയും പിന്നിൽ ഓരോ ഓരോ മഹാമനീഷികളുടെ കഥ പറയാനുണ്ടെങ്കിൽ വളവന്നൂർ വളവന്നൂരൻസാറും അറബി അൻസാർ കോളേജിന്റെ മുഹമ്മദ് മൗലവിയുടെ വലിയ സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നാം പഠിക്കുന്ന കലാലയങ്ങൾ നമ്മെ പ്രതീക്ഷയോട് കൂടെയാണ് ഈ സമൂഹം ആ അറബി കലാലയങ്ങൾക്ക് ആ അറബി കലാലയങ്ങളെ സ്ഥാപിക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ സമുദായത്തിലെ അറബി യങ്ങൾ ഏതൊരു രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ഒരു ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു മുപ്പത് വർഷം കഴിയുമ്പോൾ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ കാലത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ കെ പി മുഹമ്മദ് മൗലവിയെ ജാമിയ സലഫിയയും അതുപോലെ തന്നെ വളവന്നൂർ അൻസാർ അൻസാർ അറബി കോളേജും പറയുമ്പോ കെ പി മുഹമ്മദ് മൗലവിയെ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംരംഭത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അറബിക് കലാലയങ്ങളിൽ പഠിച്ച എന്റെയും നിങ്ങളുടെയും പേര് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ട് മാറ്റി വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനാണ് സമുദായം നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ് സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും മണിക്കൂർ ഒരരമണിക്കൂർ ജുമാഹു നടത്തിയതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യത അവസാനിക്കുന്നില്ല രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും സാമൂഹിക സാംസ്കാരിക മായ മുഴുവൻ മേഖലകളിലും അറബി കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കുവാനുണ്ട് മതപരമായ മേഖലകളിൽ യഥാർത്ഥമായി കൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുപ്രവാചകന്റെ വാചകങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും അറബി ഭാഷയിൽ നിന്ന് അറിവ് പകരുന്നവരെന്ന നിലക്ക് അറബി ഭാഷ പഠിക്കുന്നവരും ആ ഭാഷയുടെ സ്രോതസ് ആ ഭാഷയിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ പഠിക്കുന്നവരെന്ന നിലക്ക് സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ നിലപാട് പറയാൻ ശക്തമായി പറയാൻ അണുകിട വ്യത്യാസം കൂടാതെ ആദർശം ലോകത്തോട് പറയുവാനും ആ പറയുന്ന ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഹുമാന്യനായ ജുബൈറപ്പീഡിയേക്കൽ എം എസ് എമ്മിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ നമ്മോട് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിച്ചുകൊണ്ട് أن وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته